ഞങ്ങൾ നിൽക്കുന്നത് ആഹനയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറി നെതർലാൻഡ്സിലെ സിംബൽഫെൽഡ് എന്ന് പറഞ്ഞ ഭയങ്കര പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് ഞങ്ങൾ ഈ സ്റ്റേഷനിൽ വരാനായിട്ട് ഒരു കാരണമുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്റ്റീം ട്രെയിൻ ഇപ്പോഴും ഈ സ്റ്റേഷനിൽ ഓടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി കാണിക്കുന്നത് ഈ സ്റ്റീം ട്രെയിനും അതുപോലെ അതിലൂടെയുള്ള ഒരു യാത്രാ എക്സ്പീരിയൻസും ആണ്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് മുന്നേ ഈ സിംബൽഫെൽഡ് സ്റ്റേഷനായിരുന്നു ബോർഡർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ആഹൻ മാസ്റ്റർഷിന്റെ ബോർഡർ സ്റ്റേഷൻ ഇതായിരുന്നു. കസ്റ്റം ചെക്കിംഗ് ഒക്കെ അപ്പോൾ ഈ സ്റ്റേഷനിലായിരുന്നു വെച്ച് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ സിംബൽഫെൽഡ് സ്റ്റേഷനിലാണ് നമ്മുടെ ട്രെയിൻ യാത്ര തുടങ്ങുന്നത്. ഇത് കൂടാതെ തന്നെ ഒരു മ്യൂസിയം കൂടിയുണ്ട്. അപ്പോൾ ആ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പണ്ടത്തെ ഇവിടുത്തെ ലിംബൂർഗിലെ കോൾ മൈൻസിനെ പറ്റിയും ഈ റെയിൽവേ ലൈനിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയും ഇവരുടെ പല ലോക്കോമോട്ടീവ്സും അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവരുപയോഗിച്ചിരുന്ന റെയിൽവേ ക്യാബ്സും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക്സും അതെല്ലാം അവർ ആ മ്യൂസിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവർക്കിവിടെ ഒരു വർക്ക്ഷോപ്പ് കൂടിയുണ്ട്. ഇവിടെ ലോക്കോമോട്ടീവ്സും അതുപോലെ ഇവരുടെ കാരേജസ് എല്ലാം ഇവർ നന്നാക്കുന്നതൊക്കെ ആ ലോക്കോമോട്ടീവ്സിലാണ്. ഈ സിംബൽഫെൽഡ് സ്റ്റേഷൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ സീറ്റിംഗ് ഒക്കെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു കാപ്പിയൊക്കെ മേടിച്ച് ഈ ട്രെയിനൊക്കെ പോകുന്ന കാണാനായിട്ട് അത് ഭയങ്കര നല്ലൊരു അനുഭവം തന്നെയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഒരാൾക്ക് €15 ആയിരുന്നു. അപ്പോൾ പല കാറ്റഗറിയിൽ പെടുന്ന ടിക്കറ്റ് ഉണ്ട്. അതായത് ഗ്രൂപ്പ് ടിക്കറ്റ് ഉണ്ട്, അപ്പോൾ അതിന് വേറെ പ്രൈസാണ്. പിന്നെ അതുപോലെ ഫാമിലി ടിക്കറ്റ് ഉണ്ട്, പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് വേറെ ടിക്കറ്റ് ഉണ്ട്, അങ്ങനെ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും ഇവരുടെ വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും ഈ സ്റ്റീം ട്രെയിൻ ഈ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ഈ പുഹയൊക്കെ പോകുന്ന പോലത്തെയൊക്കെ. അത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. ഇലക്ട്രിക് ട്രെയിനിലും അല്ലെങ്കിൽ ഡീസൽ ട്രെയിനിലൊക്കെ നമ്മളെല്ലാവരും കയറിയിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും എക്സൈറ്റഡ് ആണ് ഈ ട്രെയിനിൽ കയറാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ എക്സ്പീരിയൻസ് എന്നുള്ളത്. നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. നല്ല തിരക്കുണ്ട്, ഇവിടെ ആൾക്കാരൊക്കെ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറാം. നമ്മൾ ട്രെയിനിനകത്ത് കയറി. ഞങ്ങൾ സൈഡ് സീറ്റ് തന്നെ പിടിച്ചു കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഫുൾ തടി കൊണ്ടൊക്കെയാണ് കണ്ടോ. ഇതൊക്കെ ഭയങ്കര ഒരു തടിയുടെ ഇതാണ്, ഫിനിഷിംഗ് ഒക്കെയാണ്. ഇരിക്കാനായിട്ടാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റൊക്കെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ട്രെയിനിലൊന്നും കാണുന്ന പോലെ അല്ല. ഇത് കാണുമ്പോഴേ അറിയാം ഭയങ്കര പഴയ മോഡലിലുള്ള. അതെ അതെ, ഈ റെയിൽവേ ലൈനിൻ്റെ പേര് മില്യൺ ലൈൻ എന്നാണ് ഡച്ചിൽ പറയുമ്പോഴത്തേന്. അതായത് മില്യൺ റെയിൽവേ. ഇതിന് മില്യൺ റെയിൽവേ എന്ന് പേര് കിട്ടാനായിട്ട് കാരണം ഇത് ഉണ്ടാക്കിയ സമയത്ത് ഏതാണ്ട് 1 കിലോമീറ്റർ ഉണ്ടാക്കാനായിട്ട് 1 മില്യൺ ഗിൽഡേഴ്സ് ആണ് വേണ്ടി വന്നത്. ഗിൽഡേഴ്സ് എന്ന് പറയുമ്പോൾ നെതർലാൻഡ്സിൽ കറൻസി ആയിട്ട് യൂറോ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവരുടെ കറൻസി ഗിൽഡേഴ്സ് ആയിരുന്നു. അത്രയും എക്സ്പെൻസീവ് കോസ്റ്റ് വന്നതുകൊണ്ടാണ് ഈ റെയിൽവേ ലൈനിനെ മില്യൺ റെയിൽവേ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. അപ്പോൾ അവർ നമുക്ക് ടിക്കറ്റ് ഇതുപോലത്തെ ടിക്കറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ട്രെയിനിനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ടിക്കറ്റ് ചെക്കർ വരും. അപ്പോൾ അന്നേരം നമ്മൾ ടിക്കറ്റ് കാണിക്കണം അവരെ. 1925ലാണ് ഈ മില്യൺ ലൈൻ, അതായത് റെയിൽവേ ലൈനിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഈ കോൾ മൈൻസിലേക്ക്, ഇവിടെ അടുത്തുള്ള കോൾ മൈൻസിലേക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു പാസഞ്ചർ ട്രെയിനായിട്ട് മാറി. പക്ഷേ 1960 ആയപ്പോഴത്തേന് ഈ കോൾ മൈൻസ് ഒക്കെ അടയ്ക്കേണ്ട വന്നു. പിന്നെ ട്രെയിൻസ് എല്ലാം ഇങ്ങനെ ഇലക്ട്രിഫൈ ചെയ്തു. അതുപോലെ ഡീസൽ ട്രെയിൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവർ ഈ റെയിൽവേ ലൈൻ തന്നെ നിർത്തിയായിരുന്നു. പിന്നെ കുറേ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് അവർ ഒരു ഫണ്ട് റേസിംഗ് ഒക്കെ നടത്തി ടൂറിസ്റ്റ് ലൈൻ പോലെയാണ് പിന്നെ ഈ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ സ്റ്റീം ട്രെയിൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 1995ലാണ് അവർ ഈ ആദ്യമായിട്ട് ഈ സ്റ്റീം ട്രെയിൻ ഈ നെതർലാൻഡ്സിൽ ഓടി തുടങ്ങുന്നത്. There is a Dutch railway in Limburg stoomtrein company. They Simpelveld line operate. The train is in the Netherlands. We have two sides of the Pashukkal and Kudragal. That's why we have a train. The double line. Above the Randan Loga Mahayuda Appleteno, only line and the Prashnanga Pachi and Nartandavano, if the line and the Marina, single line Matra. Number Tiricha, number train Yatra in the Simpelveld station Tirichetti. Otherwise, the Netherlands, Hangara Gramina, Mayakai, Chavadama, village now to a train Yatra Kishta Anangla, in the Tiricha item, me, I train. If you like this video, please like this video. If you like this video, please comment. Take care. Bye bye.